നമസ്കാരം സാർ, വെൽക്കം ടു അവർ സ്റ്റുഡിയോ. നമസ്കാരം, ഞാൻ രവീന്ദ്രപിള്ള. എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഷാറൂഖ് ഖാൻ, കരൺ ജോഹർ, പ്രിയങ്ക ചോപ്ര, നിക് ജൊണാസ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നയൻതാര, വിക്കി ഗണേഷ്, അവർ സർഗസിലൂടെയാണ് കുട്ടിയെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ മൈക്രോവേവില് ഒരു സാധനം, ഒരു ബണ്ണ് ചൂടാക്കാൻ വെച്ചു, അത് ചൂടായി കഴിയുമ്പോൾ വേറൊരാള് വന്ന് തിന്നാൽ അതിലത്തെ അവസ്ഥ എന്താണ്? അതുപോലെയല്ലേ ഈ സർഗസി? അത് നമ്മൾ ശക്തമായിട്ട് എതിർക്കണം. സ്ത്രീകളെ ഒരു കമ്മോഡിറ്റിയായി, ഒരു ബിസിനസ്സായി ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് സർഗസി. നമ്മൾ ശക്തമായി എതിർക്കുക തന്നെ വേണം. പുരാണങ്ങളിലും ദൈവങ്ങളിലും ഒക്കെ ഒരുപാട് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് കാലത്ത് ഇരിക്കുന്നു, കുളിക്കുന്നു, വിളക്ക് വെക്കുന്നു, നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, എൻ്റെ കുട്ടികളുടെ ഗർഭം ധരിക്കുന്നു, അവരെ പ്രസവിക്കുന്നു, പരിപാലിക്കുന്നു. അതാണ് ഒരു ഉത്തമയായ കുലസ്ത്രീ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു സ്ത്രീ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ എന്നാണ് സാറ് പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ? സാറിന് പുരാണങ്ങൾക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കൃഷ്ണന്റെ അമ്മയായ ദേവകി ഏഴാമതും ഗർഭം ധരിക്കുന്ന സമയത്ത്, ബലരാമനായിരുന്നു ആ സമയത്ത് ഗർഭം ധരിച്ചത്, കംസൻ കൊല്ലുമെന്ന് വിചാരിച്ച് ഭയന്ന് അവര് ആ ഫീറ്റസിനെ രോഹിണിയുടെ മുമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഉണ്ടായത്. അപ്പൊ അന്നോട്ട് സർഗസി ഉണ്ട്. അതിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? എന്താടാ നീ ആളെ കളിയാക്കണം, വിളിച്ചു വരുത്തിയിട്ട് പുരാണങ്ങളെ തൊട്ട് കളിക്കരുത്, ദൈവത്തെ തൊട്ട് കളിക്കാൻ നിനക്ക് ദൈവശിക്ഷ കിട്ടും. എന്റെ മൈക്ക് ഞാനില്ല ഇങ്ങനത്തെ ചർച്ച പരിപാടിക്കാൻ. എനിക്ക് പോണം ഞാനവിടെ. സാർ പോവല്ലേ? സാർ ഇയാളിതെന്തോന്ന് മനുഷ്യൻ.